മൃഗങ്ങളെ പറ്റിയാണ്. ഈ കഥയുടെ പേര് മൃഗങ്ങളുടെ യാത്ര. ഒരിക്കിൽ ഒരു കാടുണ്ടായിരുന്നു. ആ വനത്തിൽ കുറെ മൃഗങ്ങൾ ജീവിച്ചു വന്നിരുന്നു. അവരൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഒരു കുരങ്ങൻ വിചാരിച്ചു, ഈ കാട്ടിനെ വിട്ട് നമ്മൾ പുറത്ത് പോയിട്ടേയില്ല. നമ്മൾ ഒരു ദിവസം പുറത്ത് പോയാൽ എന്താ? മനുഷ്യന്മാർ കാറിൽ പോകുന്ന പോലെ നമ്മളും നഗരത്തിലേക്ക് പോവാം. അവിടെ ഭംഗിയുള്ള ദൃശ്യങ്ങൾ കാണാം. തൻ്റെ ഉദ്ദേശത്തെ കുരങ്ങൻ എല്ലാ മൃഗങ്ങളോടും ചൊല്ലി. എല്ലാവർക്കും ആ ഉദ്ദേശം ഇഷ്ടപ്പെട്ടു. ചോദ്യം എന്താണ് വെച്ചാൽ, ഈ കാര്യം എങ്ങനെ സിംഹത്തിനോട് പറയും? കാരണം സിംഹമാണ് ഈ കാര്യത്തിന് ഉത്തരവ് നൽകേണ്ടത്. ആരും സിംഹത്തിനോട് പോയി ചോദിക്കാൻ തയ്യാറല്ല. പിന്നെ കുരങ്ങൻ പറഞ്ഞു, കുറുക്കൻ ചേച്ചി വളരെ ബുദ്ധിമാനാണ്. അവളെ കൊണ്ട് സിംഹത്തിനോട് ചോദിക്കാൻ പറ്റും. കുരങ്ങൻ കുറുക്കനോട് പോയി ചോദിക്കുമ്പോൾ കുറുക്കൻ ചേച്ചി ശരി എന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കുറുക്കൻ സിംഹത്തിനെ കാണാൻ പോയി. കുറുക്കൻ നോക്കുമ്പോൾ ആൺസിംഹം നന്നായി ഉറങ്ങുകയായിരുന്നു. അത് കണ്ടപ്പോ കുറുക്കന് വളരെ സന്തോഷം. പെൺസിംഹത്തിനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അറിയുമോ, പെൺസിംഹത്തിന് കാട്ടിനെ വിട്ട് പുറത്തു പോകുന്ന ആലോചന വളരെ ഇഷ്ടപ്പെട്ടു. പെൺസിംഹം ആൺസിംഹത്തിന് എഴുന്നേൽപ്പിച്ചു. അതിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആൺസിംഹത്തിന് ആ ആലോചന വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു ഉത്തരവ് കൊടുത്തു. അടുത്ത ദിവസം എല്ലാവരും ഒന്നിച്ചു കാണാൻ തീരുമാനിച്ചു. അവിടെ പോയി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സിംഹത്തിനോട് പറഞ്ഞു. എല്ലാവരോടും അവരുടെ സ്വന്തം ലഞ്ച് ബോക്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. യാത്ര തുടങ്ങുവാനായി എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഇരുന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ മൃഗങ്ങളും വേഗം എഴുന്നേറ്റു. ആന ചേച്ചി തനിക്കിഷ്ടപ്പെട്ട കറുത്ത കോട്ടിട്ടു. മുയൽ വെളുത്ത ഷർട്ടിനെ ഇട്ടു. മാനിന്റെ ഉടുപ്പ് സുവർണ നിറത്തിൽ ഭംഗിയായിട്ടിരുന്നു. കൂട്ടത്തിന് മൂന്ന് മൃഗങ്ങളെന്ന് അവർ യാത്ര തുടങ്ങി. എല്ലാവരും വഴി നടത്തുന്നത് കുരങ്ങനും കുറുക്കനും. കുറച്ചു നേരത്തിന് ശേഷം അവർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഓ, പക്ഷെ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ജനങ്ങൾ അവരെ നോക്കുമ്പോൾ എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ പോയി പിഞ്ഞുകൊണ്ടിരുന്നു. ജനൽ പുറത്ത് നിന്നും ഇറ്റി നോൽക്കുകയായിരുന്നു പഴം പച്ചക്കറി ഉദ്യോഗസ്ഥർ. എല്ലാതും റോട്ടിലിട്ടുകൊണ്ട് അവിടെ നിന്നും പോയി. ആ ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും എല്ലാ മൃഗങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ കഴിച്ചില്ല. വിചാരിച്ചു, സിംഹത്തിന് കോപം വന്നാൽ എന്താവുമെന്ന്. ശ്രദ്ധിക്കാണ്ടേ നടക്കാൻ തുടങ്ങി. പിന്നെയും റോട്ടുകട വിൽപ്പനക്കാരന്മാർ അപായം വരുന്നുണ്ടെന്ന് കരുതി ഓടാൻ തുടങ്ങി. ആനത്തോട്ടത്തിന് തൻ്റെ ഒപ്പം ഒരു വണ്ടിയും കൊണ്ടുവന്നു. എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. മുയൽ മുള്ളങ്കിയെയും വെള്ളരിക്കായും കൊണ്ടുവന്നു. സിംഹം ഇറച്ചി കൊണ്ടുവന്നു. ആന കുറെ കരിമ്പ് കൊണ്ടുവന്നു. എല്ലാവരും കുറേ ഭക്ഷണം കഴിച്ചു. ഒരു മരത്തിനടിയിൽ ഇരുന്നു കൊണ്ടിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ മരത്തിന്റെ മേലെ ഇരുന്നു കൊണ്ടിരുന്നു. അവരുടെ മുന്നിൽ പതുക്കെ വന്നു. വന്ന് ഒരു ഫോട്ടോ എടുത്തു. അവർ എല്ലാവരും തോട്ടത്തിലുള്ള മൃഗങ്ങളെ കണ്ടുമുട്ടി. പിന്നെ ഒരു ഭംഗിയുള്ള ട്രെയിനെ കണ്ടു. എല്ലാവരും അതിലിരുന്നു. പക്ഷേ ട്രെയിൻ ഡ്രൈവർ അവരെ കണ്ടതും ഓടി. പിന്നെ കരടി ആ ട്രെയിനിനെ ഓടിച്ചു. അവരുടെ യാത്ര രസകരമായിരുന്നു. മറ്റ് കളികളെയും കളിച്ചു. അവർ ഊഞ്ഞാൽ കളിച്ചു. ആന വളരെ വെയിറ്റ് ആയതുകൊണ്ട് ഊഞ്ഞാൽ കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ നഗരത്തിന് വന്ന യാത്ര അത്ഭുതമായിരുന്നു. പിന്നെ എല്ലാവരും കാട്ടിലേക്ക് മടങ്ങി.
അവർ തീരുമാനിച്ചു കൊല്ലത്തിന് ഒരു പ്രാവശ്യമെങ്കിൽ നഗരത്തിലേക്ക് വരണമെന്ന്.